നമസ്കാരം. ബി ജെ പിയുടെ പടിയിറക്കമാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത് എന്നതിന്റെ വ്യക്തമായ സൂചനകൾ ഓരോ ദിവസവും പുറത്തു വരികയാണ്. ഹരിയാനയിൽ നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് പാർട്ടികൾ കടക്കുന്ന ഘട്ടത്തിൽ ദുഷ്യന്ത് ചൌട്ടാലയുടെ ജനനായക് ജനതാ പാർട്ടിക്ക് കനത്ത തിരിച്ചടി നൽകി നേതാവ് പാർട്ടി വിട്ടു. MLA രാംകരൺ കാല പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ശേഷിക്കുന്ന സംസ്ഥാനത്ത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയായിരിക്കുന്നത്. ഏറെ നാളായി പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുകയും ായിരുന്നു രാംകരൺ കാല. ഷഹാബാദ് മണ്ഡലത്തിലെ MLA ആയ കാല മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡ, കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഉദയ്ഖാൻ, റോത്തക് MP ദീപേന്ദർ ഹൂഡ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് തന്റെ അനുയായികൾക്കൊപ്പം കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചത്. JJP അടക്കമുള്ള മറ്റു പാർട്ടികളിൽ നിന്നും ഇനിയും നേതാക്കളും പ്രവർത്തകരും കോൺഗ്രസിലേക്ക് എത്തുമെന്ന് പാർട്ടി അംഗത്വം സ്വീകരിച്ചതിന് പിന്നാലെ അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ജനങ്ങളുടെ ശബ്ദമായി കോൺഗ്രസ് ഉയർന്നു വന്നിട്ടുണ്ടെന്നും BJPയെ പുറത്താക്കി കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കാൻ ജനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനായി കാത്തിരിക്കുകയാണെന്നും രാംകരൺ പറഞ്ഞു. ഈ തീരുമാനം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഫലം കാണുകയും കോൺഗ്രസ് സർക്കാർ രൂപീകരിക്കുന്നതിന് സഹായകരമാവുകയും ചെയ്യും എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 10 സീറ്റുകൾ BJPയും കോൺഗ്രസും തുല്യമായി പങ്കിട്ടെങ്കിലും നിയമസഭാ മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷം കണക്കാക്കിയാൽ കോൺഗ്രസിന് മേൽക്കൈയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിലേറെ പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. മറ്റു പാർട്ടികളിൽ നിന്നും നിരവധി നേതാക്കൾ കോൺഗ്രസിൽ ചേരുകയും തങ്ങളുടെ പരിപാടികൾക്ക് ആളുകളുടെ പിന്തുണ കൂടുകയും ചെയ്തതോടെ ഹരിയാനയിൽ കോൺഗ്രസ് തരംഗമുണ്ടെന്ന കണക്കുകൂട്ടലിലാണവർ. കോൺഗ്രസ് സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിക്കും. രാംകരൺ കാലയെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്ത് ഭൂപീന്ദർ സിംഗ് ഹൂഡ പറഞ്ഞത് ഈ ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടെ BJPയിൽ നിന്നും JJPയിൽ നിന്നും നിരവധി നേതാക്കൾ തങ്ങളുടെ പാർട്ടിയിൽ ചേർന്നതായി ഹരിയാന കോൺഗ്രസ് അധ്യക്ഷൻ ഉദയ്ഖാൻ പറഞ്ഞു. പാർട്ടിയുടെ അംഗബലം തുടർച്ചയായി വികസിച്ചുകൊണ്ടിരിക്കുന്നു. BJPക്കും JJPക്കും രാഷ്ട്രീയ അടിത്തറ നഷ്ടപ്പെട്ടു. ഇപ്പോൾ പൊതുജനങ്ങൾ ഒക്ടോബർ 1 ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കോൺഗ്രസ് സർക്കാർ വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്നാണ് PCC പ്രസിഡന്റ് കൂടിയായ ഖാൻ പറഞ്ഞത്. അതേസമയം ഈ വർഷം തന്നെ നിരവധി തിരിച്ചടികളാണ് സംസ്ഥാനത്ത് JJP നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ വിമത MLA മാരായ ജോഗിറാം സിഹാഗ്, രാം നിവാസ് സുർജഖേര, രാംകുമാർ ഗൗതം, അനൂപ് ധനക് എന്നിവർ ഹരിയാനയിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ BJP നേതാവ് കിരൺ ചൌധരിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്തുണ നൽകിയിരുന്നു. ഈ വർഷം ജൂണിലാണ് ചൌധരി കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നത്. ആയാറാം ഗയാറാം രാഷ്ട്രീയത്തിന്റെ ഈറ്റില്ലമായ ഹരിയാനയിൽ നേതാക്കൾ കൂറുമാറുന്നത് ഒരു പുതിയ കാര്യമല്ലെങ്കിലും അത് കാറ്റ് എങ്ങോട്ടാണ് എന്നതിന്റെ വ്യക്തമായ സൂചനയായി കണക്കാക്കാം. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കൂടുതൽ കരുത്താർജിച്ച കോൺഗ്രസ് ഹിമാചൽ പ്രദേശിന് പുറകെ ഹിന്ദി ഹൃദയഭൂമിയിലെ ഒരു സംസ്ഥാനത്തു കൂടി അധികാരമുറപ്പിക്കുന്നത് BJPക്ക് ദേശീയ തലത്തിൽ കനത്ത തിരിച്ചടിയാകുമെന്നുറപ്പ്.